നമസ്കാരം കേരളത്തിലെ നഗരങ്ങളിലെ വെള്ളക്കെട്ടുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മറന്നാടൻ ടി വി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഇവിടെ തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ചെറിയ ഒരു മഴ പെയ്താലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് മാത്രമല്ല ഇത് ദിവസങ്ങളോളം നിൽക്കുകയും ചെയ്യും അശാസ്ത്രീയമായ നിർമ്മാണവും മറ്റ് വിഷയങ്ങളും നഗരവാസികളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും വിവിധ കോർപ്പറേഷനുകളും മറ്റ് സ്ഥാപനങ്ങളും ഒന്നും അത് ചെവിക്കൊള്ളുന്നില്ല വേണ്ട നടപടിയെടുക്കുന്നില്ല എന്ന വ്യാപകമായ പരാതിയാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ നഗരങ്ങളിലെ വെള്ളക്കെട്ട് എല്ലാ വർഷവും പതിവായി സംഭവിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി ഉന്നയിച്ചിരിക്കുന്നത് അർബൻ ഫ്ലഡിംഗ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തും എറണാകുളത്തും ആലപ്പുഴയിലുമൊക്കെ അർബൻ ഫ്ലഡിംഗ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മുരളി പറഞ്ഞു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം ജി രാധാകൃഷ്ണനുമായുള്ള ചർച്ചയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മുരളി തുമ്മാരുകുടി വ്യക്തമാക്കിയത് കേരളത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ക്ലൈമറ്റ് റിസ്ക് ഇൻഫോംഡ് പ്ലാനിംഗ് ഉണ്ടാക്കുകയാണ് ഇത് കേരളത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണെന്നും മുരളിത്തുമാരുകൂടി ചൂണ്ടിക്കാട്ടുന്നു അടുത്ത അൻപത് വർഷത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എവിടെ വീട് വയ്ക്കുന്നു കൃഷി ചെയ്യുന്നു റോഡുണ്ടാക്കുന്നു കടൽഭിത്തി നിർമ്മിക്കുന്നു എന്നൊക്കെ ശരിയാണോ എന്ന് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാനെന്നും അദ്ദേഹം പറഞ്ഞു അൻപത് വർഷം കൂടി കഴിഞ്ഞാൽ എറണാകുളം ടൗണിലെ അനവധി ഭാഗങ്ങൾ മനുഷ്യജീവിതം സാധ്യമാകും എന്ന് തോന്നുന്നില്ല അവിടൊക്കെ വീട് വാങ്ങാൻ പോകുന്നവർക്ക് ഇത് അറിയില്ല ഒരു സ്ഥലത്ത് സർക്കാർ പ്രോജക്റ്റുകൾ വരുന്നത് സാധാരണ ജനങ്ങളെ അവിടെ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കും ഇതൊഴിവാക്കി ഭൂമിനിയോഗം മനസ്സിലാക്കി വേണം കാര്യങ്ങൾ നീക്കാൻ കേരളത്തിൽ ഇന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾക്ക് നാല് പ്രധാന കാരണങ്ങളാണ് മുരളി കൂടി ചൂണ്ടിക്കാട്ടിയത് ഒന്നാമത്തേത് ഉയർന്ന സാന്ദ്രതയിലാണ് മഴ പെയ്യുന്നത് വെള്ളത്തിന് നിലനിൽക്കാനുള്ള സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ലാത്തതാണ് രണ്ടാമത്തെ കാരണം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളും റോഡും റെയിൽവേ ലൈനുമായി മാറിക്കഴിഞ്ഞു കടലിലെ ജലനിരപ്പ് ഉയരുന്നതാണ് അടുത്ത കാരണം എറണാകുളത്ത് സ്ഥിരം വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള കാരണം ഇത്തരത്തിൽ കടലിലെ ജലനിരപ്പ് ഉയരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ നാല് കാര്യങ്ങളാണ് കേരളത്തിലെ നഗരങ്ങളെ വെള്ളക്കെട്ടിൽ മുക്കുന്നത് എന്നും മുരളീത്തുമാരുകൂടി വ്യക്തമാക്കുന്നു അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് എറണാകുളത്തും തൃശൂരും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള തീരത്ത് കടലേറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് കേരള തീരത്തോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ മർദ്ദം അടുത്ത മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും എന്ന റിപ്പോർട്ടുണ്ട് കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ ഒരു വൻ മരം കടപുഴകി വീണു ആളപായമില്ല വാഹനങ്ങൾ തകർന്നു അതുപോലെ തിരുവനന്തപുരം വർക്കല മേഖലയിൽ ഇടതടവില്ലാതെ പെയ്ത മഴയിൽ പാപനാശം കുന്ന് വീണ്ടും തകർന്നു വർക്കല ഫോർമേഷനിലെ സുപ്രധാന ഭാഗമായ ഹെലിപാഡ് ഭാഗത്തെ കുന്നാണ് വലിയ അളവിൽ ഇടിഞ്ഞു വീണത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഇരുപത്തഞ്ച് മീറ്ററോളം കുന്നിടിഞ്ഞത് അവശേഷിക്കുന്ന ഭാഗവും കുതിർന്ന് നിലമ്പതിക്കാവുന്ന നിലയിലാണ് സന്ദർശകർക്ക് കടൽ കാഴ്ചകൾ കാണാനും വിശ്രമിക്കാനുമായി പ്രത്യേകം തയ്യാറാക്കിയ സിമന്റ് ബെഞ്ചുകൾക്ക് സമീപത്താണ് അപകടമുണ്ടായത് തൊട്ടടുത്ത് പോലീസ് എയ്റ്റ് പോസ്റ്റുമുണ്ട് കനത്ത മഴയായതിനാൽ നടപ്പാതയിലും ബെഞ്ചുകളിലും ആളുകൾ ഉണ്ടായിരുന്നില്ല എയ്റ്റ് പോസ്റ്റിൽ ഡ്യൂട്ടി പോലീസുകാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പാപനാശം കുന്നുകളിലെ വിവിധയിടങ്ങളിൽ കുതിർന്ന ഭാഗങ്ങൾ തകർന്നു വീണിരുന്നു എല്ലാ മഴക്കാലത്തും വർക്കല കുന്നുകളിലെ പാപനാശം മുതൽ ആലിയിറക്കം വരെയുള്ള ഭാഗങ്ങൾ തകർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ് കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം കുന്നിലേക്കിറങ്ങി കുതിർന്ന ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നു ഇതിന് വ്യക്തമായൊരു നിയന്ത്രണ സംവിധാനം ഉണ്ടാകണം എന്ന് പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കൃത്യമായ ഒരു നടപടി എടുക്കാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം